നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടക്കറിയുടെ റെസിപ്പിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എണ്ണ വെച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്, തക്കാളി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ആക്കാം, അതവിടെ ഇരുന്നോട്ടെ. അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങപ്പാൽ എടുക്കലാണ്. അപ്പോൾ തേങ്ങപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ വെറുതെ തേങ്ങ ഇട്ടിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങപ്പാൽ മിക്സിയിൽ അരച്ചെടുക്കണം. പക്ഷേ ഇതുപോലെ ഈ ഒരു സൈസിലുള്ള ഇഞ്ചിയും അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളകും, ഞാനിപ്പോൾ ഒരു മുളക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങപ്പാൽ എടുത്ത് നോക്കൂ. ഒരു പ്രത്യേക ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. നമുക്കിതുപോലെ തന്നെ ചിക്കനിൽ ചെയ്യുക, അതുപോലെ തന്നെ വെജിറ്റേറിയൻ റെസിപ്പീസിലും തേങ്ങപ്പാൽ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കെന്നിട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പാലെടുക്കാം. നമുക്കിതിപ്പോൾ സെപ്പറേറ്റായിട്ട് രണ്ടാം പാലോ ഒന്നാം പാലായിട്ട് നടക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം തന്നെ തേങ്ങാപ്പാൽ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി. നമ്മളിനിയിപ്പോൾ തേങ്ങപ്പാൽ എടുത്തത് മാറ്റി വെച്ചു, അതുപോലെ ഉള്ളി ഉള്ള മസാല അരച്ചതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായിൽ എണ്ണ ചൂടാകുമ്പോൾ ബേലീഫ് ഇട്ട് കൊടുത്ത്, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ബേലീഫാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ മരത്തിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇടുന്നുണ്ട്. ആ മരം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ, അത് ചേർത്ത് കൊടുക്കാം. അതോട് ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മളത് മിക്സിൽ അരച്ചെടുത്തതല്ലേ. അപ്പോൾ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല കാര്യം കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് അതിന് വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഗരം മസാല നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. ഈ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുമല്ലോ. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സായിട്ട് മുട്ട എങ്ങനെ നമ്മൾ കുക്കറിൽ പുഴുങ്ങുക എന്നുള്ള ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം. മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസും അതിനുള്ള ഗ്രേവിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് മുട്ടയിലൊന്ന് മിക്സായിട്ട് വന്നോട്ടെ. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങപ്പാൽ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ എടുത്തത് കൂടുതലാണെങ്കിൽ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രേവിക്ക് അതിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് മതിയല്ലോ. അപ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് സൈഡൊന്ന് തിളച്ച് വന്നോട്ടെ. ഒരുപാടൊന്നും തിളക്കേണ്ട, ഒന്ന് സൈഡ് തിളച്ച് വന്നതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിനും ഇത് ഇടിയപ്പത്തിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബേലീഫിൻ്റെ മരം. ചെറുതായിട്ടൊരു മരമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഒരുപാട് വലിയ മരം അല്ലെങ്കിലും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറിച്ചിട്ട് പച്ചയായിട്ട് തന്നെ എല്ലാ കറികളിലും മസാലക്കറികളിലൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് കേടുവരാതെ കുറച്ചുകാലം സൂക്ഷിക്കണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഒരു ദിവസം ഒരു രണ്ട് ദിവസമൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഇല നന്നായിട്ടൊന്ന് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നന്നായിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഇല ഇതുപോലെ ഇരിക്കും, നല്ല മണമാണ് കേട്ടോ അതിന്. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി മറക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി വിട്ടുപോരുത്. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.